ലോകവേദികളിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്നതിൽ നിർണായകമായി നിലകൊള്ളുന്ന ഒരു ചരിത്ര സ്മാരകമാണ് താജ്മഹൽ എന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ എത്തുന്ന ഒരു മേഖല. ലോകാത്ഭുതങ്ങളിലൊന്നായ ഇന്ത്യൻ നിർമ്മിതികളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന താജ്മഹൽ അനശ്വര പ്രണയത്തിൻ്റെ അടയാളമായി കൂടി തിളങ്ങുന്ന നിറത്തിൽ അങ്ങനെ നിലനിൽക്കുകയാണ്. ഇത്രയധികം ഭംഗിയും ചരിത്രവുമൊക്കെ പേറുമ്പോഴും താജ്മഹലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺസ്പിറസി തിയറികളും നിലനിൽക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതുകൊണ്ടുതന്നെ ഈ വീഡിയോയിലൂടെ താജ്മഹലിൻ്റെ അത്തരം കഥകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആഗ്രയിലെ യമുന നദിക്കരയിൽ ഉയർന്നു നിൽക്കുന്ന ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാനായി ഒരു വർഷം ചുരുങ്ങിയത് 80 ലക്ഷത്തിലധികം ആളുകൾ വരുമെന്നാണ് കണക്ക്. അതിൽ തന്നെ നല്ലൊരു ശതമാനം വിദേശികളുമാണ്. അതായത് ലോകവേദികളിൽ താജ്മഹൽ എന്ന പേര് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നത് തന്നെ. താജ്മഹൽ എന്നത് പ്രണയത്തിൻ്റെ ചിഹ്നമായതുകൊണ്ടുകൂടി ഏവരും താജ്മഹലിനെ യാത്രകളിൽ ആദ്യ സ്ഥാനമാക്കുകയും ചെയ്യുന്നു. അത്രമാത്രം പ്രാധാന്യം താജ്മഹലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പണ്ട് മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രബലനായ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ പ്രിയ പത്നിയായിരുന്ന മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഷാജഹാൻ ഈ അത്യപൂർവ വെണ്ണക്കല്ലിൽ തീർത്ത ശവകുടീരം നിർമ്മിച്ചത്. ആ പ്രണയവുമായി ബന്ധപ്പെട്ട പല കഥകളും നിങ്ങൾ കേട്ട് കാണും. ഒരുപാട് പേർ അത്തരം കഥകളിൽ ചിലതെങ്കിലും വിശ്വസിച്ചിട്ടുമുണ്ടാകാം. മുംതാസിൻ്റെ ഭർത്താവിനെ കൊന്നാണ് ഷാജഹാൻ മുംതാസിനെ സ്വന്തമാക്കിയതെന്ന തരത്തിൽ ചില കഥകളെങ്കിലും നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ഇവയൊന്നും തന്നെ സത്യമല്ല. ഷാജഹാന് 15 വയസ്സും മുംതാസിന് 14 വയസ്സും ഉള്ളപ്പോൾ തന്നെ തുടങ്ങിയതാണ് ഇവരുടെ പ്രണയം. അത് മുംതാസിൻ്റെ മരണത്തിനപ്പുറം താജ്മഹൽ വരെയും തകരുന്ന ഷാജഹാൻ വരെയും നീണ്ടു നിൽക്കുകയും ചെയ്തു. മുഗൾ ഭരണത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ മുകളിനെ ഭരിച്ച ഷാജഹാന് തൻ്റെ എല്ലാ നിമിഷങ്ങളിലും കൂട്ടായി മുംതാസും കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. എന്നാൽ മുംതാസ് മഹലിൻ്റെ മരണത്തോടെ പ്രിയതമയ്ക്ക് ഏറ്റവും മികച്ച വിടവാങ്ങലിനായി ഷാജഹാൻ ഏറ്റവും മികച്ച സ്മാരകം തന്നെ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഉത്തരവുമാണ് താജ്മഹൽ. 42 ഏക്കറിലായി 20,000-ത്തിലധികം തൊഴിലാളികൾ വർഷങ്ങളോളം നിരന്തരം ജോലി ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു വമ്പൻ നിർമ്മിതിയാണ് അപ്രകാരം താജ്മഹൽ എന്ന് നിസ്സംശയം പറയാം. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നുമാണ് താജ്മഹലിനായുള്ള മാർബിളുകൾ എത്തിച്ചത്. മാർബിളുകളും മറ്റും നീക്കാനായി ഒരേ സമയം 1000-ത്തോളം ആനകളും ഇവിടെ ജോലി ചെയ്തിരുന്നു. തീർന്നില്ല. രാജസ്ഥാനിൽ നിന്ന് തന്നെ അപൂർവമായ കല്ലുകൾ ശേഖരിച്ചിരുന്നു. ചൈനയിൽ നിന്നും ടിബറ്റിൽ നിന്നും അറേബ്യയിൽ നിന്നുമൊക്കെ അപൂർവ ഇനം രത്നക്കല്ലുകൾ ശേഖരിച്ചുകൊണ്ടുകൂടിയാണ് താജ്മഹൽ എന്ന നിർമ്മിതി സൃഷ്ടിച്ചത്. സാധാരണയായി ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരുന്ന മുഗൾ നിർമ്മിതികളിൽ നിന്ന് വ്യത്യസ്തമായി വെണ്ണക്കല്ലിൽ നിർമ്മിക്കണമെന്ന തീരുമാനം എടുത്തതും ഷാജഹാൻ തന്നെയാണ്. പ്രണയത്തിന് വേണ്ടി ഏറ്റവും മികച്ചത് എന്ന ആശയം തന്നെയായിരിക്കാം അതിനുള്ള കാരണം. നിർമ്മിതിക്കായുള്ള ആശയങ്ങൾ നൽകിയത് സ്വാഭാവികമായും ഹുമയൂണിൻ്റെ ശവകുടീരവും അക്ബറിൻ്റെ സദസ്സിലുണ്ടായിരുന്ന അബ്ദുൾ റഹീം എന്നൊരാളുടെ ശവകുടീരവുമാണ്. ഒപ്പം തന്നെ ജഹാംഗീറിൻ്റെ ഭാര്യയായിരുന്ന നൂർജഹാൻ തൻ്റെ പിതാവിന് വേണ്ടി ആഗ്രയ്ക്കടുത്തു തന്നെ ഒരു ശവകുടീരം നിർമ്മിച്ചിരുന്നു. പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്നത് 1622. അപ്രകാരം ഈ വെണ്ണക്കല്ലിൽ തീർത്ത ഈ ശവകുടീരത്തിൽ നിന്നാണ് മുംതാസിനും വെണ്ണക്കല്ലിൽ തീർത്ത ശവകുടീരം വേണമെന്ന ആശയത്തിലേക്ക് ഷാജഹാൻ എത്തിച്ചേർന്നതെന്ന് പൊതുവെ പറയുന്നു. ഒപ്പം തന്നെ ഈ കാലത്തും ഇതറിയപ്പെടുന്നത് കുട്ടി താജ്മഹൽ എന്ന പേരിലുമാണ്. ഷാജഹാന് വേറെയും ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ഏറ്റവും പ്രണയം മുംതാസിനോട് തന്നെയായിരുന്നു. അക്കാലത്തെ കോർട്ട് ക്രോണിക്കളായിരുന്ന ഗസ്വിനിയിൽ മുംതാസിനെക്കുറിച്ചും മുംതാസിനോടുള്ള പ്രണയത്തെക്കുറിച്ചുമൊക്കെ ധാരാളം പറഞ്ഞിട്ടുമുണ്ട്. ഷാജഹാന് 16 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 പേരും അതിൽ തന്നെ 14-ാമത്തെ കുട്ടിയുടെ പ്രസവ സമയത്താണ് മുംതാസ് മരണപ്പെടുന്നത്. ഗർഭിണിയായിരുന്ന കാലത്ത് പോലും ഷാജഹാനോടൊപ്പം തന്നെയായിരുന്നു മുംതാസ് എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു സൈനിക നടപടിക്കായി ഇന്നത്തെ മധ്യപ്രദേശ് മേഖലകളിലേക്ക് വന്നപ്പോഴാണ് മുംതാസിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും മരണപ്പെടുന്നതും. മരണത്തിനപ്പുറം ഒറ്റയാൾ ജീവിതം നയിച്ച ഷാജഹാൻ എന്ന ചക്രവർത്തിയെക്കുറിച്ചും ആ കാല എഴുത്തുകളിൽ ധാരാളം പറയുന്നുണ്ട്. മുഴുവൻ വെളുത്ത മുടിയുമായി തീർത്തും ക്ഷീണിച്ച അവസ്ഥയിലുള്ള ഷാജഹാൻ എന്നതാണ് ആ കാല എഴുത്തുകളിൽ പൊതുവെയുള്ളത്. ഏതായാലും താജ്മഹലിന് മുൻപായി മുംതാസിനെ അടക്കം ചെയ്തത് ബുർഹാൻപൂരിലാണ്. അതിനപ്പുറം താജ്മഹലിലേക്ക് മാറ്റി സംസ്കരിക്കുകയായിരുന്നു. മുംതാസിൻ്റെ ശവശരീരം കൊണ്ടുപോയത് ഒരു സ്വർണ്ണപ്പല്ലക്കിലായിരുന്നെന്നും വഴിനീള ജനങ്ങൾക്കായി യഥേഷ്ടം സമ്പത്ത് നൽകി എന്നും പഴയകാല എഴുത്തുകളിൽ പറയുന്നുണ്ട്. പഴയ കാലത്ത് തന്നെ ചുറ്റും പൂന്തോട്ടങ്ങളും മറ്റും നിറഞ്ഞ താജ്മഹൽ പ്രദേശത്തേക്ക് ആ കാലത്ത് മണ്ണിനടിയിലൂടെ തന്നെ യമുനാ നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഫൗണ്ടെയിനുകൾ നിർമ്മിച്ചിരുന്നത്രേ.
ഒപ്പം തന്നെ ദിവസത്തിൻ്റെ പല സമയങ്ങളിലായി താജ്മഹലിനെ പ്രധാനമായും നമുക്ക് മൂന്ന് നിറത്തിൽ കാണാനുമാകും. അത്രമാത്രം മനോഹരമാണ് താജ്മഹൽ. താജ്മഹൽ എന്ന പേര് എങ്ങനെ വന്നു എന്നതും ഒരു ചോദ്യമാണല്ലോ. സത്യത്തിൽ താജ്മഹലിൻ്റെ ആദ്യത്തെ പേര് റോസ ഇ മുനവറ എന്നതായിരുന്നു. അതിനുശേഷമാണ് താജ്മഹൽ എന്ന പേരൊക്കെ വന്നത്. മുംതാസിൻ്റെ യഥാർത്ഥ പേരായ മുംതാസ് മഹൽ എന്ന പേരിൽ നിന്നുമാണ് താജ്മഹൽ വന്നത് എന്നും പൊതുവെ പറയാറുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ നടപടികൾ എടുത്തു എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും താജ്മഹലിൻ്റെ കാര്യത്തിൽ ആദ്യകാലങ്ങളിൽ നേരെ തിരിച്ചായിരുന്നു. താജ്മഹലിൽ ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്ന അപൂർവമായ രത്നങ്ങളും മറ്റുമൊക്കെ സത്യത്തിൽ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ അപൂർവീനം മാർബിൾ നിറഞ്ഞ താജ്മഹലിനെ തന്നെ പൊളിച്ചോ അല്ലാതെയോ ഒക്കെ വിൽക്കാനും ബ്രിട്ടീഷുകാർ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അത്തരം വിൽക്കൽ നടപടികൾ സാമ്പത്തികമായി വലിയ ലാഭം നൽകില്ല എന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് താജ്മഹൽ ബാക്കിയായത് എന്ന് പറയാം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഭരണമേഖലകളിലൊക്കെ പിടിമുറുക്കിയപ്പോൾ താജ്മഹലും കീഴടക്കിയവർ എന്ന രീതിയിൽ താജ്മഹൽ ഒരു ചിഹ്നമായി മാറി തുടങ്ങുകയുണ്ടായി. ആ കാലത്ത് ബ്രിട്ടീഷിലെ ഉന്നത ഉദ്യോഗസ്ഥരും മറ്റും താജ്മഹൽ പരിസരം എന്നത് ഒരു വിനോദ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. അതിനും അപ്പുറം മാത്രമാണ് ബ്രിട്ടീഷുകാർ താജ്മഹലിനെ സംരക്ഷിക്കാനുള്ള നടപടികളൊക്കെ എടുത്തു തുടങ്ങുന്നത്. മറ്റൊരർത്ഥത്തിൽ 1900 കാലമായപ്പോഴേക്ക് താജ്മഹൽ എന്ന പേര് ലോകമെമ്പാടും അറിയുകയുണ്ടായി. യുദ്ധസമയങ്ങളിൽ താജ്മഹലിനെ സംരക്ഷിക്കാനുള്ള നടപടികളും ഒക്കെ പിൽക്കാലത്ത് ഉണ്ടാവുകയുണ്ടായി. താജ്മഹലുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയാണ് കറുത്ത താജ്മഹൽ എന്നത്. താജ്മഹലിന് നേരെ ഇപ്പുറം യമുനാ നദിക്കരയിൽ കറുത്ത നിറത്തിൽ താജ്മഹൽ പണിയാൻ ഷാജഹാൻ നടപടികൾ എടുത്തിരുന്നു എന്നതാണ് ആ കഥ. ഒരുപക്ഷേ താജ്മഹൽ സന്ദർശിക്കാൻ പോകുന്ന ഏതൊരാളും അവിടെ വെച്ച് ഈ കഥ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കറുത്ത താജ്മഹലിന് ചരിത്രവുമായി യാതൊരു തെളിവുമില്ല എന്നതാണ് സത്യം. മറ്റൊന്ന്, താജ്മഹൽ നിർമ്മിക്കപ്പെട്ട പ്രദേശമാണ്. യമുനാ നദിക്കരയിലെ താരതമ്യേന ഉയർന്ന പ്രദേശം ആ കാലത്ത് രാജാ ജയ്സിംഗിൻ്റേതായിരുന്നു. ആ സ്ഥലം ഷാജഹാൻ മേടിച്ചിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചത്. പകരമായി ആഗ്രയിൽ തന്നെ 4 കൊട്ടാരങ്ങൾ രാജാ ജയ്സിംഗിന് നൽകുകയുമുണ്ടായി. ഷാജഹാൻ എന്നാൽ ഇത് വാങ്ങിയതല്ല, പിടിച്ചെടുത്തതാണ് എന്ന നിലയിൽ ചിലരൊക്കെ പറയുമെങ്കിലും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫർമാൻ തെളിവുകൾ ചരിത്രമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് താജ്മഹൽ ഇരിക്കുന്ന ഇടമെന്നത് ഒരു അമ്പലമായിരുന്നെന്ന രീതിയിലും കഥകൾ കേൾക്കുന്നത്. തേജോ മഹാലയ ആണെന്നുള്ള രീതിയിൽ പലപ്പോഴും ഇത് വാർത്തകളിൽ നിറയാറുമുണ്ട്. ഇത് ആദ്യം പറഞ്ഞത് 1989 പി എൻ ഓക്ക് എന്നൊരാളാണ്. താജ്മഹൽ ദ ട്രൂ സ്റ്റോറി എന്നും പറഞ്ഞ് നിർമ്മിച്ചൊരു പുസ്തകത്തിലാണ് അമ്പലമെന്ന രീതിയിലൊക്കെ പരാമർശമുള്ളത്. വത്തിക്കാനും മെക്കയുമൊക്കെ അമ്പലമാണെന്ന രീതിയിൽ എഴുതിയ ആൾ കൂടിയാണിത്. ഏതായാലും പലപ്പോഴും ഈ വിവാദങ്ങൾ തുടരുന്നു എന്നത് ആശ്ചര്യകരമാണ്. താജ്മഹലിനടിയിലുള്ള ഭൂഗർഭ അറകൾ തുറക്കണമെന്നും പരിശോധന വേണമെന്നുമൊക്കെ പലപ്പോഴായി പറയാറുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ ഇതിനടിയിൽ ഒന്നുമില്ല എന്നത് സ്ഥിരീകരിച്ചിട്ടുള്ളതുമാണ്. പ്രശസ്തയായ ഓസ്ട്രിയൻ ചരിത്രകാരിയായ എബാ കോച്ച് താജ്മഹലിനടിയിലുള്ള ഈ 22 അറകളിൽ 17 നേരിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അവരുടെ എഴുത്തുകളിലും അമ്പലവുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ നിങ്ങൾക്ക് കാണാനാവില്ല. ഒപ്പം തന്നെ ഇവയൊക്കെ നീളൻ മുറികളാണ്. മുഗൾ നിർമ്മിതികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി തന്നെയാണിത്. ആഗ്ര കോട്ടയിൽ നിന്നും ഷാജഹാൻ തോണിയിൽ ഇവിടേക്ക് വരുമ്പോൾ ഭൂഗർഭ അറയിലൂടെയാവാം വന്നത് എന്നതാണ് അനുമാനം. ഏതായാലും അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ പുറത്ത് വിട്ടിട്ടുമുണ്ട്. മറ്റൊന്ന്, താജ്മഹൽ നിർമ്മാണത്തിനപ്പുറം അതിൻ്റെ ആർക്കിടെക്റ്റായിരുന്ന ഉസ്താദ് അഹമ്മദ് ലഹോറിയുടെ കൈവെട്ടിക്കളഞ്ഞു എന്നൊരു കഥയാണ്. എന്നാൽ ഇതും എവിടെയും കാണാൻ പറ്റാത്ത വെറുമൊരു കഥ മാത്രമാണ്. താജ്മഹൽ എന്നത് ഇന്ത്യയുടെ അടയാളമായി നിലനിൽക്കുമ്പോൾ പോലും താജ്മഹലിന് ചുറ്റുമുള്ള ഗ്രാമങ്ങൾ എന്നത് ദുരിത കാലഘട്ടത്തിലുമാണ് ജീവിക്കുന്നത്. സുരക്ഷയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഈ മേഖലകളിലെ സാധാരണ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നുണ്ട്. വഴികളടഞ്ഞും ഇവിടേക്ക് എത്താനായി വളഞ്ഞ വഴിയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നും യമുനാ നദിയിലെ മലിനീകരണവുമൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രം. ആ പ്രശ്നങ്ങളൊക്കെ ആദ്യം പരിഹരിക്കപ്പെടട്ടെ. ഏതായാലും താജ്മഹലുമായി ബന്ധപ്പെട്ട കഥകൾക്ക് ഒരു കാലത്തും അവസാനമില്ല എന്ന് പറയാം. താജ്മഹലിൻ്റെ പ്രശസ്തി ഓരോനാളും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരം കഥകളും വർദ്ധിക്കുകയും ചെയ്യും. പണ്ട് കവിയായ എഡ്വിൻ അർണോൾഡ് എഴുതിയതുപോലെ തന്നെ താജ്മഹൽ എന്നത് സത്യത്തിൽ ചക്രവർത്തിയുടെ സ്നേഹം നിറച്ചുവച്ച വെണ്ണക്കല്ലിൽ തീർത്ത ശില്പമാണ്. വെണ്ണക്കല്ലിൽ നിർമ്മിച്ച സ്മാരകം എന്ന പോലെ തന്നെ താജ്മഹലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സിമട്രി എന്നത്. മുഗൾ നിർമ്മിതികളിൽ പൊതുവായി തന്നെ നമുക്ക് ഈ സിമട്രി കാണുവാനും കഴിയും. താജ്മഹലിന് എല്ലാ അർത്ഥത്തിലും സിമട്രി കൊണ്ടുവരാൻ ഷാജഹാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു.
ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും താജ്മഹലിൻ്റെ ഘടന ഒരുപോലെയാണെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. താജ്മഹലിനുള്ളിൽ കൊത്തുപണികളിലും മിനാരങ്ങളിലും പ്രവേശന കവാടങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഈ സിമട്രി കാണുവാനും കഴിയും. താജ്മഹൽ സന്ദർശിക്കുന്നവർ പറയാറുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷനൊക്കെ ഈ സിമട്രിയെ തുടർന്നുണ്ടാകുന്ന അവസ്ഥകളാണ്. അതുപോലെ തന്നെയാണ് താജ്മഹലിൻ്റെ നാല് ഭാഗത്തുമുള്ള കൂറ്റൻ മിനാരങ്ങൾ. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവയൊക്കെ തന്നെയും ഒരൽപ്പം പുറത്തേക്ക് ചരിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഇവ തകർന്നാൽ അവ പ്രധാന നിർമ്മിതിക്ക് മുകളിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചരിവ് നൽകിയിട്ടുള്ളത്. അത്രമാത്രം ശ്രദ്ധ നൽകിക്കൊണ്ടാണ് താജ്മഹൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം. താജ്മഹലിന് തൊട്ടടുത്തായി ഷാജഹാൻ മെഹ്താബ് ബാഗ് എന്നൊരു പൂന്താട്ടം നിർമ്മിക്കുകയുണ്ടായി. മെഹ്താബ് ബാഗ് എന്നാൽ നിലാവിൻ്റെ ഉദ്യാനം എന്നാണ് അർത്ഥം. മറ്റൊരാൾക്കും പ്രവേശനമില്ലാതിരുന്ന ഈ പൂന്തോട്ടത്തിലേക്ക് ഷാജഹാൻ കോട്ടയിൽ നിന്നും യമുനയിലൂടെ തോണി തുഴഞ്ഞു വന്നിരുന്നത്രേ. പിൽക്കാലത്ത് 1658 ഷാജഹാൻ രോഗബാധിതനാവുകയും ഔറംഗസേബ് രാജ്യഭരണം ഏറ്റെടുക്കുകയും ഷാജഹാൻ വീട്ടുതടങ്കലിലാവുകയും ചെയ്തു. അതിനപ്പുറം ഷാജഹാൻ ആഗ്ര കോട്ടയിൽ താജ്മഹലിനെയും നോക്കിക്കൊണ്ടാണ് ജീവിച്ചത്. മരണം വരെയും അങ്ങനെ തന്നെ. മെഹ്താബ് ബാഗ് എന്നത് താജ്മഹലിനെ പോലെ ഉയരത്തിലല്ലാത്തതുകൊണ്ട് തന്നെ യമുനാ നദിയിൽ ജലമുയരുമ്പോഴൊക്കെ മുങ്ങുകയും പിൽക്കാലത്ത് പതിയെ പതിയെ നശിക്കുകയുമാണുണ്ടായത്. അങ്ങനെ ഷാജഹാൻ്റെ മരണത്തിനപ്പുറം ഔറംഗസേബ് ഷാജഹാനെ താജ്മഹലിൽ തന്നെ മുംതാസിൻ്റെ തൊട്ടടുത്ത് സംസ്കരിക്കുകയുണ്ടായി. താജ്മഹൽ എന്ന ആ വലിയ നിർമ്മിതിയാകെ സിമട്രിയുടെ ഉത്തമ ഉദാഹരണമായി നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഒത്ത നടുക്ക് എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ട് അസിമെട്രിക്കലായി ഷാജഹാൻ്റെ ശവശരീരം അടക്കം ചെയ്യുകയാണുണ്ടായത്. അങ്ങനെ താജ്മഹലിൻ്റെ നിർമ്മാണത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ നൽകി അത്യപൂർവ നിർമ്മിതി സൃഷ്ടിച്ച ഷാജഹാൻ്റെ ശവശരീരം ഷാജഹാൻ നിർമ്മിക്കാത്ത ശവകുടീരത്തിൽ എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ട് സംസ്കരിക്കപ്പെട്ടു എന്ന് പറയാം. ഏതായാലും താജ്മഹലിനുള്ളിൽ നാമൊക്കെ കാണുന്നത് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരങ്ങളുടെ മാതൃകകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരെ അടക്കിയിരിക്കുന്നത് അതിനും താഴെ ഭൂഗർഭ അറയിലാണ്. എന്തായാലും താജ്മഹൽ പോലൊരു അത്യപൂർവ നിർമ്മിതിക്ക് കാരണമായത് ഷാജഹാൻ്റെ കടുത്ത പ്രണയമായിരുന്നു എന്നത് നിസ്സംശയം പറയാം.